നമസ്കാരം, എല്ലാവർക്കും എം ഇ ഫാമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ അരിപ്പൊടി വെച്ച് ഒരു സോഫ്റ്റ് വട്ടയപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്, പുട്ടുപൊടി എടുക്കരുത്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് അവല്, ഇത് ഞാനൊരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് കഴുകിയെടുത്തതാണ്. അവലിന് പകരം ചോറായാലും മതി. ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത് ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. ഇനി ഒരു നുള്ള് ഉപ്പ്, 1/4 ടീസ്പൂൺ ജീരകം, ഒരു 2 ഏലക്ക അതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ. ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വയ്ക്കാം. ഒരു 2 മണിക്കൂറൊക്കെ മതിയാവും. ഇപ്പം ഏകദേശം ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ തട്ടിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാവ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. മുകളിലായിട്ട് കുറച്ച് കശുവണ്ടി കൂടി ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതുപോലെ ഒരു കത്തി വെച്ച് ഒന്ന് കുത്തി നോക്കാം. കണ്ടോ, കത്തിയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം. നന്നായി തണുത്തതിന് ശേഷം ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോടുകൂടി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് സൈഡൊക്കെ പൊട്ടിപ്പോവും. ഇത് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഞാനിതിൽ അവല് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല വെള്ള അവലാണ് ചേർക്കുന്നതെങ്കിൽ വട്ടയപ്പം നല്ല വെള്ള നിറത്തിൽ കിട്ടും. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. 5 മിനിറ്റ് മതി നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാൻ. ഉച്ചയാകുമ്പോഴൊക്കെ മാവ് റെഡിയാക്കി വെച്ചാൽ നമുക്ക് വൈകുന്നേരത്തേക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണം. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.